എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ നാലാമത്തെ പാഠമായിട്ടുള്ള അന്നപദത്തിലൂടെ അല്ലെങ്കിൽ ത്രൂ ദ എലമെൻറ്ററി കനാൽ എന്നുള്ള പാഠമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ പ്രവർത്തനങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവരും റെഡി ആവുക നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അപ്പം നിങ്ങൾ അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ആക്കി വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതായത് ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലോട്ട് പോകാം അപ്പൊ ഈ ഒരു ചിത്രം ശ്രദ്ധിച്ചോ എല്ലാവരും ഇതില് എങ്ങനെയൊക്കെയാണ് മൃഗങ്ങൾ എന്തൊക്കെ മൃഗങ്ങൾ എന്തിനൊക്കെയാണ് കഴിക്കുന്നത് ന സിംഹം ഒരു പോത്തിനെയാണ് അല്ലേ കഴിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തോ ഒരു പൂമ്പാറ്റ ബട്ടർഫ്ലൈ എന്താണ് പൂവിൽ നിന്നും തേൻ നുകരുന്നുണ്ട് അല്ലെ പിന്നെ ഇവിടെ ഒരു കിളി പേരക്ക കഴിക്കുന്നുണ്ട് പശു പുല്ല് തിന്നുന്നുണ്ട് പിന്നെ ആ ഒരു പുഴു ഇല തിന്നുന്നുണ്ട് അല്ലേ അപ്പൊ ഇതുപോലെ മത്സ്യം ഇതേപോലെ കഴിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ജീവികളും ഒരേ ആഹാരമാണോ കഴിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ കഴിച്ച കാണിച്ച ചിത്ര ഉണ്ടല്ലോ അതിൽ നിന്നും നിങ്ങൾ ജീവിയുടെ പേരും എന്താണ് കഴിക്കുന്നത് എന്ന ആഹാരവും എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളതും എഴുതണം ഓക്കെ അപ്പൊ ആദ്യത്തെ ടോപ്പിക് എന്താണ് പോഷണം പോഷണം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമുണ്ട് അല്ലെ ആഹാരം കഴിച്ചാലേ ആണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ആഹാരവും ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ് അപ്പൊ എന്താണ് പോഷണം ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണം എന്ന് പറയുന്നത് ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണം എന്ന് പറയുന്നത് വാട്ട് ഈസ് ന്യൂട്രീഷൻ ദി പ്രോസസ് ഓഫ് ഇൻടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫുഡ് ബൈ ഓർഗാനിസംസ് ഈസ് കോൾഡ് ന്യൂട്രീഷൻ ഓക്കെ ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണം എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്താണ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണം എന്നാൽ അപ്പൊ നമ്മൾ മുൻപ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പരാത സസ്യങ്ങൾ ശവോപജീവികൾ അല്ലെ ഇതിനൊക്കെ കുറിച്ച് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് നോക്കിയാലോ മോണോട്രോപ്പ ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും ആഹാരം കണ്ടെത്തുന്നു ചന്ദനം ചന്ദനം എങ്ങനെയാണ് വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്നും ജലവും ലവണവും കണ്ടെത്തുന്നു ഇത്തരം ചെടി ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആ ആശ്രയിക്കുന്നു അടുത്തത് മൂടില്ലാത്ത ആളി ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു അപ്പൊ ഇതില് പൂർണ്ണപരാധം ഏതാണ് ആ ഇതാ ഈ ഒരു ഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു അതുപോലെ തന്നെ ഇത്തിൽ ചെടിയും ഈ ഒരു ടോട്ടൽ പൂർണ്ണ പരാതത്തിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ അടുത്തതോ അർദ്ധപരാതം എന്ന് പറഞ്ഞാല് വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ലവണം ആദ്യഘട്ടത്തിൽ മാത്രം പിന്നെ അത് സ്വയം ആഹ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ശവോപജീവി എന്ന് പറഞ്ഞാൽ സാപ്രോഫൈറ്റ് അല്ലെ മോണോട്രോപ്പ ആണ് അതിന്റെ ഉദാഹരണം ജീർണിച്ച ജൈവാവിശിഷ്ടങ്ങളിൽ നിന്നാണ് ആഹാരം കണ്ടെത്തുന്നത് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു സാൻഡൽവുഡ് ട്രീ ഡ്യൂറിങ് ദി ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഇറ്റ് ടേക്ക് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി റൂട്ട്സ് ഓഫ് പാര അതർ പ്ലാന്റ്സ് അതായത് തുടക്കത്തിൽ എന്ത് സംഭവിക്കും മറ്റുള്ള പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നുണ്ട് തുടക്കത്തിൽ മാത്രം അപ്പൊ അതിനെ പാർഷ്യൽ പാരസൈറ്റ് എന്ന് പറയാം മോണോട്രോപ്പ ഇറ്റ് ടേക്സ് ഫുഡ് ഫ്രം ഡീകേഡ് ഓർഗാനിക് റിമൈൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സാപ്രോഫൈറ്റ് ആണ് അടുത്തത് ലൊറാന്തസ് ഫോർ വാട്ടർ ആൻഡ് മിനറൽസ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ പ്ലാന്റ്സ് വെർ ഇറ്റ് ലീവ്സ് ലൊറാന്തസ് ഒരു ടോട്ടൽ പാരസൈറ്റ് ആണ് അതുപോലെ തന്നെ കസ്ക്യൂട്ട ഫോർ ഫുഡ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ലീവ്സ് അതും ഒരു ടോട്ടൽ പാരസൈറ്റ് ആണ് അല്ലെ അപ്പൊ സസ്യങ്ങള് ആഹാരം തയ്യാറാക്കുന്ന രീതിയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അപ്പൊ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് ആ കാർബൺ ഡയോക്സൈഡ് അല്ലെ അതുപോലെ തന്നെ പുറത്ത് വിടുന്ന വാതകം ഓക്സിജൻ അപ്പൊ നോക്കൂ ഹരിതകവും സൂര്യപ്രകാശവും ജലവും ലവണങ്ങളും എല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അപ്പൊ എന്താണ് സ്വപോഷികൾ എന്ന് നോക്കാം ഹരിത സസ്യങ്ങൾ ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല അല്ലെ പ പച്ച കളറുള്ള ഹരിത സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആഹാരത്തിന് വേണ്ടി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല സസ്യങ്ങള് മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നില്ല ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ് അതിനാൽ ഇവയെ സ്വപോഷികൾ എന്ന് പറയുന്നു അപ്പൊ എന്താണ് സ്വപോഷികൾ സസ്യങ്ങളെയാണ് സ്വപോഷികൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് പറയാൻ കാരണം ആ അവ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും എന്നാൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു അതിനാൽ അവയെ പരപോഷികൾ എന്ന് അറിയപ്പെടുന്നു അപ്പൊ എന്താണ് പരപോഷികൾ ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു ഇവയാണ് പരപോഷികൾ എന്ന് അറിയപ്പെടുന്നത് ഇപ്പൊ

ആ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ വിച്ച് ഗ്യാസ് ഗവൺ ഔട്ട് ഓക്സിജൻ അല്ലെ അപ്പോ വാട്ട് ആർ ഓട്ടോട്രോപ്സ് ഓട്ടോട്രോപ്സ് എന്താണെന്ന് നോക്കാം ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് ഡിപെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ് ദേ സിന്തസൈസ് ഓൺ ഫുഡ് ഹെൻസ് ദേ ആർ കോൾഡ് ഓട്ടോട്രോപ്സ് പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് സോ ദേ ആർ കോൾഡ് ഓട്ടോട്രോപ്സ് ഓൺ ദി അതർ ഹാൻഡ് ദേർ ആർ ഓർഗാനിസംസ് വിച്ച് ആർ അനേബിൾ ടു സിന്തസൈസ് ഓൺ ഫുഡ് ചില പ്ലാന്റ്സിന് സോറി ചില ഓർഗാനിസംസിന് അവർക്ക് സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവില്ല സോ ദ ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ് അതുകൊണ്ട് തന്നെ അവര് മറ്റുള്ള ജീവികളെ ഫുഡിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നുണ്ട് ദേ ആർ കോൾഡ് ഹെട്രോട്രോഫ്സ് അപ്പൊ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ഒന്ന് കംപ്ലീറ്റ് ചെയ്താലോ കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ ഓർഗാനിസം ഫുഡ് മോഡ് ഫീഡിംഗ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ആ ഒരു ടേബിൾ ഫിൽ ചെയ്യണം അതുപോലെ തന്നെ ക്ലാസിഫൈ ദി ഓർഗാനിസംസ് ഗവൺ ബിലോ ആഡ് മോർ ഓർഗാനിസംസ് എലിഫന്റ് എന്താണ് ഹെട്രോട്രോപ്സ് ആണ് അതുപോലെ തന്നെ സ്ക്യുരൽ ഹെട്രോട്രോപ്സ് ആണ് അമീബ ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ കസ്ക്യൂട്ട അല്ലെ കസ്ക്യൂട്ട ഹെട്രോട്രോപ്സ് ആണ് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഓട്ടോട്രോപ്സ് ആയിട്ട് വരുന്നത് കോക്കനട്ട് ട്രീ വാട്ടർ ലില്ലി അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ ഓട്ടോട്രോപ്സ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ലവ്സ് ആൻഡ് വേംസ് ആ പാരസൈറ്റ് ദാറ്റ് ഇൻഹാബിറ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി വാട്ട് വിച്ച് ഈസ് എൻ ഇന്റേണൽ പാരസൈറ്റ് വിച്ച് ഈസ് എൻ എക്സ്റ്റേണൽ പാരസൈറ്റ് ലൗസ് മൗസ് എന്നൊക്കെ പറഞ്ഞില്ലേ ലൗസ് ലൗസ് എന്ന് പറഞ്ഞാൽ തലയിലെ പേൻ കേട്ടോ അത് എന്താണ് ഇന്റേണൽ പാരസൈറ്റ് ആണോ എക്സ്റ്റേർണൽ പാരസൈറ്റ് ആണോ യെസ് ഇറ്റ്സ് എക്സ്റ്റേണൽ പാരസൈറ്റ് അപ്പൊ വാട്ട് വിച്ച് ഇസ് എ ഇന്റേണൽ പാരസൈറ്റ് വേംസ് അല്ലെ വേംസ് ഇന്റേണൽ പാരസൈറ്റ് ആണ് അപ്പൊ എന്തുകൊണ്ടാണ് ആ ഇറ്റ് ഇസ് ലിവിങ് ഔട്ട്സൈഡ് അല്ലെ അത് പേനൊക്കെ ഔട്ട്സൈഡ് ആണ് നമ്മുടെ ശരീരത്തിന് പുറത്താണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് അത് എക്സ്റ്റേണൽ പാരസൈറ്റ് എന്ന് പറയുന്നത് പക്ഷെ ഇന്റേണൽ പാരസൈറ്റ് ആണോ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ് ലിവിങ് ഇൻസൈഡ് അവർ ബോഡി ഓക്കെ പട്ടിക പൂർത്തിയാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതാണ് കേട്ടോ ജീവി ആഹാരം ആഹാരം കഴിയുക ആ ചിത്രം നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചില്ലേ അതാണ് കേട്ടോ അടുത്തത് പ്രവർത്തനം രണ്ട് തന്നിരിക്കുന്ന ജീവികളെ തരംതിരിക്കുക സ്വപോഷികളും പരപോഷികളും ആയിട്ട് തരംതിരിക്കുക അപ്പൊ ആന അതുപോലെ തന്നെ അണ്ണാൻ അമീബ പിന്നെ ഉറുമ്പ് മൂടില്ലാത്താളി ഇതൊക്കെ പരപോഷികളാണ് സ്വപോഷികൾ തെങ്ങ് ആമ്പൽ ജലസസ്യങ്ങളെല്ലാം സ്വപോഷികളാണ് ഓക്കെ അടുത്തത് പേനും വിരയും മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന പരാതങ്ങളാണ് ഇവയിൽ ഏതാണ് ആന്തര പരാതം എ ഏതാണ് ആന്തരപരാതം ഏതാണ് ബാഹ്യപരാതം പുറത്ത് താമസിക്കുന്നത് ബാഹ്യപരാതവും നമ്മുടെ ശരീരത്തിനകത്ത് താമസിക്കുന്നത് ആന്തരപരാതവും ഓക്കെ അപ്പോ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടപ്പുറത്തുള്ള ബട്ടൺ എനേബിൾ ആക്കി വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ എനേബിൾ ആക്കി വയ്ക്കുന്നത് ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അതും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്